ഹലോ, എല്ലാവർക്കും M7M വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ടോപ്പ് ഓഫ് ദ യൂറോപ്പ് എന്ന് പറയുന്ന സ്വിറ്റ്സർലാൻഡിലെ യങ്ഫ്രോ എന്ന് പറയുന്ന ട്രെയിൻ യാത്രയുടെ സെക്കൻഡ് ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇനി അധികം സമയമൊന്നും കളയാനില്ല, സ്ട്രെയിറ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, സ്വിസ് മൗണ്ടിൻ്റെ മുകളിലെ കാഴ്ചകളുടെ ബാക്കി ഭാഗമാണ് ഇവിടെ, രണ്ടാമത്തെ ഭാഗമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മൗണ്ടൻ, അതിൻ്റെ രൂപം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു പിക്ചറാണിത്. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഒരു എന്താ ഒരു കേവിൻ്റെ ഉള്ളിലേക്ക് എത്തി, മൗണ്ടിൻ്റെ തന്നെ ഉള്ളിൽ വരുന്ന ഒരു കേവിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തി. ഇവിടെ നമുക്ക് ആർക്കും അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ ഓക്സിജൻ്റെ ലെവൽ വളരെ കുറവാണ്. ഈ കുറഞ്ഞൊരു ഓക്സിജൻ ലെവലിൽ സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ടെമ്പറേച്ചർ ആണെങ്കിൽ -10 ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് അവിടുത്തെ ടെമ്പറേച്ചർ. പിന്നെ ഹൈറ്റ് വരുന്നതാണെങ്കിൽ 3500 മീറ്ററിന് മുകളിലേക്കാണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനത്തൊക്കെ ആകുമ്പോൾ ഓക്സിജൻ്റെ ലെവലിൻ്റെ കുറവും ഗുഹയുടെ ഉള്ളും ഒക്കെ കൂടി ആകുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടാണ്. സംസാരിക്കലില്ല, സംസാരിക്കുന്നതിന് പകരം മിണ്ടാതെ എന്താ പറയുക, നമ്മൾ മാക്സിമം എനർജി സേവ് ചെയ്ത് നടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെയുള്ളത്. ഇത് ഒക്ടോബർ മാസത്തെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. മറ്റേ ഡിസംബറിലേക്കൊന്നും എത്തിയിട്ടില്ല. ഡിസംബറിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഹൈലി ഫ്രീസ്ഡ് ആണ്, ഇത് ക്ലോസ് ചെയ്തിടും മൗണ്ടൻ. അതുപോലെ സ്കീ ഡൈവിംഗ് ഒക്കെയുള്ള ഒരു മൗണ്ടനാണിത്. എന്നിരുന്നാൽ കൂടെയും ഇപ്പോൾ ഈ സമ്മർ സീസണുകളിൽ മാത്രമേ അവർ സ്കീ ഡൈവിങ് അവിടെ നടത്തുകയുള്ളൂ. ഇവിടെയൊക്കെ ഇങ്ങനെ മിണ്ടാതെ യാത്ര ചെയ്യുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗം ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ സ്റ്റാറുകളൊക്കെ ആക്കിയിട്ടുള്ള ഒരു ഭാഗമാണത്. സ്റ്റാറുകളുണ്ട്, മ്യൂസിക് ഉണ്ട്, അതുപോലെ മൗണ്ടൻ്റെ ഒരു മോഡ്യൂളുണ്ട്, അതിൻ്റെ ഒരു ഡെമോ, മൗണ്ടനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഗ്രാഫ്, എന്താ പറയുക, നമുക്ക് മൗണ്ടൻ എന്താണ് എന്നുള്ളത് കാണുവാനുള്ള ഒരു രീതിയിലുള്ള ഒരു അതിൻ്റെ ഒരു ഡെമോ, അതന്നെ ഡെമോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ഹാപ്പിയാവും. ഈ സ്റ്റാറൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ പല ആളുകളും, വിദേശികളായിട്ടുള്ള പല ആളുകളും അവിടെ വളരെ ഹാപ്പി ആയിട്ട് അവിടെ ആ ഒരു ഭാഗം അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളായാലും അതേ അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു. മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന പരിപാടി. അതിനുശേഷം പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ അന്നത്തെ ആളുകൾ, ഈ മൗണ്ടനിൽ അന്നത്തെ ആളുകൾ ജീവിച്ചിരുന്ന അവരുടെ ഒരു ജീവിത ശൈലികൾ, മൗണ്ടനെ ബിൽഡപ്പ് ചെയ്തിട്ടുള്ള സ്ഥിതി എങ്ങനെയാണ്, അവിടെ മൗണ്ടൻ്റെ പല പിക്ചറുകൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് അവിടെ നമുക്ക് ഒരു എന്താ പറയുക, എസ്കലേറ്റർ, ഇങ്ങനെ എന്താ ഒരു എസ്കലേറ്റർ അല്ല, മൂവിങ് എസ്കലേറ്റർ, എസ്കലേറ്റർ എന്ന് പറയാനായിട്ട് പറ്റില്ല, മൂവിങ് ആയിട്ടുള്ള ഒരു ട്രെഡ്മിൽ പോലെയുള്ളൊരു സംഭവമാണ്. അതിൽ നമ്മൾ കയറിയിട്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് അതിൽ നമ്മൾ കയറിയിട്ട് മുന്നോട്ട് നമ്മൾ പോകും. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് എന്താ പറയുക, ഫോട്ടോസൊക്കെ കാണാം. അപ്പോൾ ഈ മൗണ്ടൻ പണിതിരുന്ന കാലഘട്ടത്തിലുള്ള ഫോട്ടോസുകളൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ തുടർന്ന് വരുന്ന വീഡിയോകളിൽ നമുക്കത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അന്നത്തെ തന്നെ മറ്റുള്ള കുറച്ച് കാഴ്ചകൾ എന്താണെന്നിപ്പോൾ ഓർക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്തൊക്കെയോ കാഴ്ചകൾ ആ സമയത്ത് അത് കണ്ടു, പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിൽ നിന്ന് പോയി. കുറച്ച് തലവേദനയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. യെസ്, ഇവിടെ നമുക്ക് കാണാം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ വേഷവിധാനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അന്നത്തെ ഒരു സ്ലേവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, പണിക്കാർ തന്നെയായിരുന്നു അവരൊക്കെ. അപ്പോൾ അന്നത്തെ ഒരു വേഷവിധാനങ്ങൾ, അതിനെ തുടർന്നുള്ള ഫോട്ടോസുകളാണ് അവിടെ. ഒരു ഫോട്ടോ സെക്ഷൻ തന്നെയാണ് നടക്കുന്നത്. വീണ്ടും മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മൗണ്ടൻ, അതിലേക്കുള്ള തീവണ്ടി, അതുപോലെ റെയിലിൻ്റെ ആ ഒരു കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോസുകളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന -10 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ഒരു ടെമ്പറേച്ചറിലാണ് അവിടുത്തെ സ്വിസ് ജനതകൾ, അവിടുത്തെ മിലിറ്ററി അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരിൽ ഒരുപാട് പേര് മരണം സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട്.
അപ്പോൾ അവരുടെ എല്ലാം എന്താ പറയുക അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മളതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറിക്കായിട്ടാണ് ഫോട്ടോ വെച്ചിരിക്കുന്നത്. വീണ്ടും മൂവിങ് എസ്കലേറ്റർ ആണ് നമ്മൾ വഹിച്ചുകൊണ്ട് അത് പോകുന്നു. നമുക്കപ്പോൾ നടക്കേണ്ട കാര്യമില്ല, നമുക്കൊരു വശത്ത് നിന്നാൽ മതി. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾക്ക് നല്ല രസകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കും. നടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതിൻ്റെ ഡ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആ ഫോട്ടോസിൽ കാണുന്നത്. അതുപോലെ അന്ന് അളക്കാനായിട്ട് മറ്റേ റോഡൊക്കെ ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ അളക്കണ പോലത്തെ ഉപകരണങ്ങളൊക്കെ അവിടെ ഉണ്ട്. എല്ലാം സ്വിസ് ടെക്നോളജി തന്നെയായിരിക്കും. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ അന്നത്തെ ഒരു സംസ്കാരത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഏകദേശം ഒരു ചിത്രം നമുക്ക് ആ പിക്ചറുകളിലൂടെ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഇത് സ്വിറ്റ്സർലാൻഡിൽ തന്നെയുള്ള യങ്ഫ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ട്രെയിൻ യാത്ര കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവിടുത്തെ ഒരു ഐസ് പാലസാണ്. ഈ ഐസ് പാലസിലേക്കുള്ള എൻട്രിയാണ് ഈ കാണുന്നത്. ഐസ് പാലസ് അവിടെ എന്താ പറയുക ഇച്ചിരി ഡൗണിലാണ്. അപ്പോൾ സ്റ്റെപ്പ് ഇച്ചിരി ഇറങ്ങിയിട്ട് വേണം അവിടെ പോകുവാനായിട്ട്. ഭയങ്കര സ്ലിപ്പറിയാണ്. പക്ഷേ സ്ലിപ്പറി ആണെങ്കിലും അവർ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കുറേ ഗ്രിപ്പുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഓൾറെഡി സ്റ്റെപ്പുമ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ടും ആളുകൾ സ്ലിപ്പായിട്ട് അവിടെ വീഴുന്നതായിട്ട് അറിയുന്നുണ്ട്. ചിലർക്കൊക്കെ തണ്ടിൽ പോയതായിട്ടും അറിവുണ്ട്. അപ്പോൾ അതാണ് അവിടെ കാണുന്നത്. ഞാനിതിൻ്റെ വോയിസ് അധികം ഇതിൽ ഇടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ബഹളമാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഭയങ്കര എക്കോ ആണ് ഉണ്ടാവുക. പിന്നെ ആളുകളൊക്കെ പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലുള്ള സംസാരങ്ങളൊക്കെയാണ്. പിന്നെ സൈഡിൽ നമുക്ക് ചില ഞാൻ ശ്വാസം വലിക്കുന്നതാണ് ഇതിൽ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ കാണുക. കാരണം അതിന് ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും, കൂട്ടത്തിൽ എനിക്കുമുണ്ട്. സൈഡിലൊക്കെ നമുക്ക് കാണുന്ന ഐസാണ്. അതേപോലെ തന്നെ കുറേ സ്റ്റീമറുകൾ അതിൽ വെച്ചിട്ടുണ്ട്. സൈഡിലുള്ള പിടികളുടെ കൊണ്ട് ചേർന്നിട്ട് അവർ പല സ്റ്റീമറുകളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അതിൽ നിന്ന് ഓരോ സ്റ്റീമൊക്കെ വരുമ്പോൾ ഈ ഐസൊക്കെ ആ ഭാഗമൊക്കെ ഒന്ന് ഒരുക്കി ആ ഭാഗം എന്താ പറയുക ആ വഴികളൊക്കെ അങ്ങനെ കറക്റ്റായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. താഴെ പിന്നെ കുറേ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും അത്യാവശ്യം ഗ്രിപ്പുള്ള ചെരുപ്പുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അല്ലാത്ത സമയം താഴെ നമ്മൾ വീഴുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് അതിൻ്റെ ഉള്ളിലുള്ള നടത്തം തന്നെയാണ്. ഐസ് പാലസിൻ്റെ ഉള്ളിലുള്ള യാത്രയാണ് ഇതിലൂടെ കാണുന്നത്. വീണ്ടും യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. എവിടെ നോക്കിയാലും ഐസ് നല്ല വൈറ്റ് കളറ്. നമുക്ക് ഈ ക്യാമറയിലായതുകൊണ്ടാണ് ഇത് അത്ര ക്ലാരിറ്റി ഇല്ലാത്തത്. അപ്പോൾ നേരിട്ട് കാണുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഐസിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു യാത്ര. വളരെ സൂക്ഷിച്ച് വേണം നടക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ വീഴാം. വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് വല്ല പരിക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരട്ടിപ്പണിയാണ്. അപ്പോൾ സൂക്ഷിച്ചുള്ള ഒരു യാത്രയാണത്. അതിനുശേഷം അതിൻ്റെ തന്നെ ഗുഹയുടെ ഉള്ളിലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇത് ഈ വീഡിയോസ് ഫോട്ടോ ഒക്കെ എടുക്കുന്നു, ഫോട്ടോ സെക്ഷൻ. പിന്നെ അതിൻ്റെ ഉള്ളിൽ വീണ്ടും യാത്ര തന്നെ തുടർന്ന് കൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇടയ്ക്ക് ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സെക്ഷനുകൾ നമുക്ക് ഇങ്ങനെ കണ്ട് മുന്നോട്ട് പോവാണ്. എനിക്ക് നല്ലൊരു എന്താ പറയുക കോൾഡ് ഉള്ള പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ശ്വാസം കിട്ടുന്നില്ല. ഓക്സിജൻ്റെ ലെവലിൻ്റെ കുറവാണ്. അപ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ആ ഒരു തണുപ്പിൻ്റെയും കൂടിയാണ്. നമുക്ക് ചെറുതായിട്ടൊരു കോൾഡ് ഉള്ള പോലെ നമുക്കതവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, അവിടെ വന്ന എല്ലാവർക്കും തന്നെ അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ സ്വിറ്റ്സർലൻഡിൽ തന്നെ ജനിച്ച് വളർന്ന ആളുകൾക്ക് ഇതിനെ അതിജീവിക്കുവാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ഇത് അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഭാഗമാണ് ആളുകളെല്ലാം ഓളിയിടുന്ന ഒരു ഭാഗമാണ്. കണ്ട് എല്ലാവരും ഓളിയിടും. നമ്മൾ മലയാളികളും മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളടക്കം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഓളിയിടും. ഒരു മനുഷ്യരുടെ ഒരു സ്വഭാവമാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു ഹ്യൂമൻ മെൻറ്റാലിറ്റിയാണത്. എക്കോ ഉള്ളൊരു ഏരിയ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓളിയിട്ടിട്ട് അതിൻ്റെ എക്കോ ഒന്ന് ആസ്വദിക്കുക എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ മെൻറ്റാലിറ്റിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുക. ഞങ്ങൾ മാത്രമല്ല, ഇവിടെ ചൈനീസും റഷ്യൻസും ഒക്കെ ഇവിടെ ഓളിയിടുന്നുണ്ട്. അവരെല്ലാവരും ഓളിയിടുമ്പോൾ പോകുന്ന സമയത്ത് ഒരേ സ്വരം തന്നെയാണ് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു സംസാരമാണ് ഇതിൽ വരുന്നത്.
അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചയോട് കൂടിയാണ് വീണ്ടും മുന്നോട്ട് പോകുന്നത്. വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഫോർവേഡൊന്നും ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇത് കാണുന്നത് ബിയറിൻ്റെ അല്ലെങ്കിൽ വിസ്കിയുടെ ഒരു ഡ്രമ്മാണത്. അപ്പോൾ ഇതൊരു പരസ്യം കൂടിയാണത്. അവിടെ ഒരുപാട് പേര് വരുന്നവരൊക്കെ അവരുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതൊരു പരസ്യം കൂടിയാണ്. ഇത് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ചിലവരൊക്കെ ഈ ഹോട്ടൊക്കെ അടിച്ചിട്ട് കുറച്ച് ചെറിയൊരു ഹോട്ടൊക്കെ അടിച്ചിട്ടാണ് യാത്ര ചെയ്യുക ഐസിലൂടെ. അല്ലാത്ത പക്ഷം ചിലപ്പോൾ കൂടുതലായിട്ട് തണുപ്പ് അനുഭവപ്പെടും. ഇതൊന്നും അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സുഖം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പരസ്യമാണ്. അപ്പോൾ ഇത് ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ അവിടെ ഭയങ്കര ഡിമാൻഡാണ്. ആൽക്കഹോൾ കൺസപ്ഷന് കുറച്ചും കൂടി ഡിമാൻഡ് കൂടിയ ഒരു സ്ഥലമാണ്. എല്ലാ തണുപ്പുള്ള സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ്. അതിനുശേഷം ഇതിനൊക്കെ ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എത്തുകയാണ്. തനി മഞ്ഞിലേക്ക് ഏറ്റവും മലയുടെ മൗണ്ടൻസിൻ്റെ ഒരുവിധ ഏറ്റവും മുകളിലായിട്ട് തന്നെ നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, പഞ്ഞുകെട്ട് പോലെയുള്ള മഞ്ഞിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. സൗണ്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ സൗണ്ട് ഒന്ന് തന്നെയാണ്. സൗണ്ടിലാകെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുക ബ്രീത്തിങ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇവിടെ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30-35 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് അവിടെ വിൻഡ്. അപ്പോൾ ആ ഒരു കാറ്റിനെ നമുക്ക് അതിജീവിക്കുവാൻ, അത് തണുത്ത കാറ്റാകുമ്പോൾ അതിജീവിക്കുക എന്നുള്ളത് കുറച്ച് എന്താ പറയുക ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ ബോഡിയൊക്കെ ഫ്രീസ് ആവും. അപ്പോൾ നമ്മൾ ഫ്രീസ് കാറ്റ് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളൊക്കെ കാറ്റിനെ നമുക്ക് അതിജീവിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഖത്തേക്കൊന്നും കാറ്റ് അങ്ങനെ അടിക്കില്ല. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് കുറേയൊക്കെ രക്ഷപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇതിനെ തുടർന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത് കാണുന്നത് സ്വിസ് ഫ്ലാഗാണ്. ഫ്ലാഗിനെ ലക്ഷ്യം വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഫ്ലാഗിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ തിരിച്ചു പോകണം. കാരണം അതിൽ കൂടുതൽ നേരമൊന്നും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ ആരോഗ്യം അതിന് സമ്മതിക്കില്ല. നമ്മുടെ എന്ന് വെച്ചാൽ ഒരാളുടെ ആരോഗ്യം അതിന് സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ഈ മരം കൊഴിക്കുന്ന തണുപ്പുകളിലാണ് യാഷ് ചോപ്ര മൂവീസിലൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ യാഷ് ചോപ്ര മൂവീസിലെ മറ്റേ നമ്മുടെ ഷാരൂഖ് ഖാൻ്റെയൊക്കെ പല പടങ്ങളും, പഴയ പടങ്ങളൊക്കെ ഇതുപോലെ സ്വിസ്സിലെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഇങ്ങനത്തെ ഈ തണുപ്പുകളിലാണ് അവർ അഭിനയിക്കുന്നത് എന്നൊരു സത്യം കൂടെ നമുക്ക് ഇതിനോടൊപ്പം എന്താ പറയുക നമ്മൾ ഓർത്തു പോകും. കാരണം എളുപ്പമല്ല ആ ഒരു അവസ്ഥയിൽ അഭിനയിക്കാനായിട്ട്. അതേപോലെ സ്വിസ് ഫ്ലാഗിൻ്റെ അവിടെ വന്ന് ആൾക്കാർ നിൽക്കുവാനായിട്ട് എന്താ പറയുക തിക്ക് കൂട്ടുന്ന ഒരു അവസ്ഥയാണ്. കൂടുതൽ നേരം നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആളുകൾ വേഗം വന്ന് തിക്ക് കൂട്ടുന്നത്. എനിക്കൊരു അവസരത്തിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുന്നു. കിട്ടിക്കഴിഞ്ഞാൽ ഞാനും ഇത് അവിടേക്ക് വേഗം തന്നെ ചെന്നിട്ട് ഫ്ലാഗിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കും. യെസ്, അങ്ങനെ എനിക്ക് അവസരം കിട്ടി. ആ ചുവന്ന ബാഗ് ഇട്ടിട്ട് മുന്നോട്ട് പോകുന്ന ആൾ ഞാനാണ്. ഞാനിത് ആ ഫ്ലാഗിൻ്റെ അടുത്തേക്ക് ഇതാ വേഗം ചെല്ലുന്നു. ഒരാളുടെ ഫോട്ടോയ്ക്ക് തടസ്സപ്പെടാത്ത രീതിയിൽ മാറി നിന്ന് കൊടുക്കുന്നു. പക്ഷെ ആ ഒരു നേരം മതി, വേറെ ആരെങ്കിലും വന്നിട്ട് അവിടെ അപ്പോഴേക്കും കയറി നിൽക്കും. അത്രയ്ക്കും തിരക്കാണ് അവിടെ. ഇതാ ഞാൻ നീങ്ങി ആ നേരം നോക്കി, ഇതാ വേറെ രണ്ട് പേര് അവിടെ വന്ന് നിന്നു. വേറെ വഴിയൊന്നുമില്ല, ഫോട്ടോ എടുക്കാൻ. അങ്ങനെ എനിക്ക് വേണ്ടി ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നത് എൻ്റെ ഫാദറാണ്, മൈ ഡാഡ്. ഇതാ ഞാൻ കൈ നിവർത്തി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അതേപോലെ തന്നെ കൈ നിവർത്തി, ഫ്ലാഗ് ഇതാ പറക്കുന്നു. കറക്റ്റ് ടൈമിംഗ്, ഫോട്ടോ കിട്ടി. ഞങ്ങളവിടെ മലയാളത്തിലൊക്കെയാണ് സംസാരിച്ചിരുന്നത് കേട്ടോ. എടുത്തു കഴിഞ്ഞാൽ എടുത്തു, ഐ ആം ഹാപ്പി. ഇനി അവിടെ കൂടുതൽ നേരം ഇനി ചിലവഴിക്കാനായിട്ട് അവിടെ പറ്റില്ല. അതുകൊണ്ട് ആ ക്യാമറ താഴേക്ക് ഇങ്ങനെ തിരിച്ചു വയ്ക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അതാണ് നമുക്കിത് അധികം കാണുവാനായിട്ട് സാധിക്കാത്തത്. നല്ല ശക്തമായിട്ട് കാറ്റ് വീശുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്ലാഗ് ഇതാ ഇങ്ങനെ പറന്ന് പറന്ന് എന്താ പറയുക അതിഗംഭീരമായ പറക്കലാണ് അവിടെ കാണുന്നത്. അങ്ങനെ ഇതിനകൾക്കൊക്കെ ശേഷമാണ് നമ്മൾ വീണ്ടും യാത്ര തുടരേണ്ടതുള്ളതുകൊണ്ട് ഇതിന് ഒരു തിരിച്ചുള്ള ഒരു യാത്രയും കൂടിയുണ്ട്. മല കയറ്റം മാത്രമല്ല, മല ഇറക്കം കൂടിയുണ്ട്. അത് തുടർന്ന് ഉള്ള വീഡിയോസിന് അത് ഉണ്ടായിരിക്കും. ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് അതുണ്ടാവും. ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒരു 15 മിനിറ്റിലേറെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും സമയത്തെ കൂടുതൽ അത് യാത്ര ഇറക്കമാണ്. അതിൻ്റെ വീഡിയോസ് അടുത്ത പാർട്ടിൽ, മൂന്നാമത്തെ പാർട്ടിൽ, യോങ്ഫ്രോയുടെ മൂന്നാമത്തെ പാർട്ടിൽ
നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതോടുകൂടെ ഇപ്പോഴത്തെ ഇന്നത്തെ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബൈ. ഹായ് എവരിവൺ. അങ്ങനെ സ്വിറ്റ്സർലാൻഡിലെ ഐസ് പാലസിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. ഇതിനായിട്ടും കൂടാതെ എല്ലാ ദിവസവും ഓരോ വീഡിയോസ് 11:45 AM ഞാൻ അത് ടൈം സെറ്റ് ചെയ്തിട്ട് എന്താ പറയുക ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു 12 മണി, ഉച്ചയ്ക്ക് 12 മണിക്ക് 15 മിനിറ്റ് മുമ്പ് എൻ്റെ വീഡിയോസൊക്കെ നെറ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, യൂട്യൂബിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇനി എവിടുന്നാണ്ടും എല്ലാ ദിവസവും തന്നെ വീഡിയോ ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം ഉണ്ട് വീഡിയോസ്. കാരണം ഓരോ കൺട്രികളിൽ പോയാലും അവിടെ ഒരു 4-5 അല്ലെങ്കിൽ 5-8 ഐറ്റംസ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുണ്ടാകും. ചില ഐറ്റംസൊക്കെ ഒരു വീഡിയോ രണ്ട് വീഡിയോ കൊണ്ടൊന്നും തീരില്ല. ഇപ്പോൾ ഇത് തന്നെ എടുക്കുകയാണെങ്കിൽ ഇതൊരു 3 വീഡിയോയിലേക്ക് ഇത് പോകാനുള്ള ലക്ഷണമുണ്ട്. അപ്പോൾ എന്തായാലും 3-ാമത്തെ വീഡിയോയിലേക്ക് ഇത് പോകേണ്ടി വരും, കാരണം 2-ാമത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയില്ല. ഇനി മൗണ്ടൻ്റെ ഒരു ഇറക്കം കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആയാൽ മാത്രമേ ഇത് വീഡിയോസ് സ്വിറ്റ്സർലാൻഡിൻ്റെ മൗണ്ടൻ്റെ വിശേഷങ്ങൾ അവിടെ കൊണ്ട് തീരുന്നുള്ളൂ. അപ്പോൾ അതോടുകൂടെ അവിടുത്തെ വിശേഷങ്ങൾ തീരുന്നില്ല, വീണ്ടും സ്വിറ്റ്സർലാൻഡിൻ്റെ കാഴ്ചകൾ വീണ്ടും ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ, നന്നായിട്ട് വീഡിയോസ് ഒക്കെ കാണുക, നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ടൈപ്പ് ചെയ്ത് അറിയിക്കുക. കമൻസിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഞാനിപ്പോൾ ഇപ്പോഴാണ് ഇതിലിരിക്കുന്ന ആക്റ്റീവായിട്ട് വന്നു തുടങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മുന്നോട്ടുള്ള വീഡിയോകളിൽ അതിനെ തിരുത്തലുകൾ വരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓക്കെ, ബൈ.